നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ടാക്കിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കഴിയുകയായിരുന്ന ജെയ്ഷെ മുഹമ്മദ് തലവനും കൊടുംഭീകരനുമായ മൗലാന മസൂദ് അസർ മരിച്ചതായി ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പുതിയ പല അഭ്യൂഹങ്ങൾക്കും വഴി വച്ചിരിക്കുന്നതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ജയ്ഷെ മുഹമ്മദ് കയ്യോടെ ഈയൊരു വാർത്ത നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇനിയും പ്രതികരിച്ചിട്ടില്ല അതിനിടെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ബലാക്കോട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ തിരിച്ചടി അത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ പ്രതിപക്ഷം ചോദ്യം ചെയ്തത് പുതിയ വിവാദങ്ങൾക്കും ദേശീയതലത്തിൽ തന്നെ വഴിവച്ചിരിക്കുകയാണ് ഇവിടെയെല്ലാം വിശദാംശങ്ങൾ ഇന്നത്തെ മുഖ്യവാർത്ത തലക്കെട്ടുകൾ കണ്ട ശേഷം നമുക്ക് നോക്കാം മിണ്ടാട്ടമില്ലാതെ പാകിസ്ഥാൻ മസൂദ് മരിച്ചെന്ന് ഇല്ലെന്ന് ജെയ്ഷെ കേരള ഗവൺമെൻ്റെ മുഖ്യ വാർത്ത മലയാള മനോരമ പി എസ് സിയിൽ നിന്ന് പല സുപ്രധാന തസ്തികകളുടെയും നിയമന അധികാരം പുറം കരാർ നൽകാനുള്ള നീക്കം നടക്കുന്നുവെന്ന വ്യത്യസ്തമായ മുഖ്യവാർത്തയാണ് മനോരമ എന്ന് നൽകിയിരിക്കുന്നത് സുപ്രധാന നിയമനങ്ങൾ കൈവിട്ട് പി എസ് സി അതേസമയം മസൂദ് അസർ മരിച്ചെന്ന അഭ്യൂഹം ഇല്ലെന്ന് ജെയ്ഷ് അതും പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ ഉണ്ട് മാതൃഭൂമി ഭീകര ഭീകരാക്രമണത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ യുദ്ധം അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ബലാക്കോട്ടെ ആ വ്യോമ ആക്രമണത്തിലെ നമ്മുടെ തിരിച്ചടി അത് സംബന്ധിച്ച വാഗ്വാദങ്ങൾ മുറുകുകയാണ് അതാണ് മാതൃഭൂമിയുടെ മുഖ്യവാർത്തയ്ക്ക് വിഷയം ദേശാഭിമാനി കാർഷിക വരുമാന വളർച്ച പതിനാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നാണ് ദേശാഭിമാനി ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാല് ഒക്ടോബർ ഡിസംബറിൽ രേഖപ്പെടുത്തിയ മൈനസ് ഒന്ന് ദശാംശം ഒരു ശതമാനമാണ് ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിച്ചതനുസരിച്ച് താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നിങ്ങനെ വിശദാംശങ്ങളുടെ മുഖ്യ വാർത്ത മരിച്ചിട്ടില്ല എന്ന് ജയിഷെ പ്രതികരിക്കാതെ പാകിസ്ഥാൻ മസൂദ് അസർ മരിച്ചതായ അഭ്യൂഹം അതും പ്രാധാന്യത്തോടെ ഒന്നാം പേജിലുണ്ട് വിംഗ് കമാൻഡർ അഭിനന്ദ് ഇപ്പോൾ ഡൽഹിയിൽ സൈനികാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ നട്ടലിന് പരിക്ക് വന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടും പത്രങ്ങളിൽ നിന്ന് നൽകിയിട്ടുണ്ട് മാധ്യമം കാശ്മീരിൽ ഇന്ത്യൻ ഭീകരത എന്ന് ഐ ഒ ഐ സി പ്രമേയം ഇന്ത്യ തള്ളി രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമന്ത്ര കാര്യം എന്നാണ് വിദേ വിദേശകാര്യമന്ത്രാലയത്തിൻ്റെ പ്രതികരണം നയതന്ത്ര തിരിച്ചടിയാണെന്ന് കോൺഗ്രസ്സും അതായത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര വേദിയായ ഒ ഐ സി അതാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഇസ്ലാമിക് കോഓപ്പറേഷൻ ഇന്നലെ യു എ ഇ തലസ്ഥാനമായി അബുദാബിയിൽ ചേർന്ന ഉന്നതതല സമ്മേളനത്തിലാണ് ഈ ഒരു പ്രമേയം പാസാക്കിയത് അത് ഇന്ത്യ തള്ളിയിരിക്കുന്നു മംഗളം ജെയ്ഷെ കൊടുംഭീകരൻ മസൂദ് അസർ മരിച്ചെന്ന് അഭ്യൂഹം വാസ്തവ വിരുദ്ധമെന്ന് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റെത്തുന്നതായി പാക് മാധ്യമങ്ങൾ എന്നിങ്ങനെ മുഖ്യവാർത്ത വിശദാംശങ്ങളോടെ തന്നെ ദീപിക കാർഷിക വരുമാനം കൂപ്പുകുത്തി എന്നതാണ് ദീപികയുടെയും ദേശാഭിമാനിയെ പോലെ ദീപികയുടെയും മുഖ്യ വാര്ത്ത ഇന്ന് അതാണ് കാർഷിക വരുമാന വളർച്ച നിരക്ക് പതിനാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി നമുക്ക് ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്താൽ ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത ഇന്ത്യ ഫോർട്ടിഫൈങ് കേസ് അഗൈൻസ്റ്റ് ജെയ്ഷെ മുഹമ്മദ് എന്നതാണ് അത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെതിരായ കേസ് ഇന്ത്യ ബലപ്പെടുത്തുന്നു എന്നതാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാര്ത്തക്ക് വിഷയം ഇറ്റ് വിൽ ഷോ ഹൗ ദ ഔട്ട്ഫിറ്റ് ഈസ് എ ത്രെറ്റ് ടു ദി വെസ്റ്റ് പാശ്ചാത്യ ലോകത്തിന് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന എത്രത്തോളം ഭീഷണിയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ എന്നിങ്ങനെ തുടരുന്നു മുഖ്യ വാർത്താ വിശേഷങ്ങള് ദ ഹിന്ദുവിൽ ദ ടൈംസ് ഓഫ് ഇന്ത്യ ഗവണ്മെന്റ് ബ്ലാസ്റ്റ് ഓപ്പോസിഷൻ ഫോർ സീക്കിംഗ് എവിഡൻസ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് സ്ട്രൈക്സ് ഇൻ ബാലാക്കോട്ട് പ്രൈം മിനിസ്റ്റർ മോദി അക്യൂസസ് കോൺഗ്രസ് അലൈസ് ഓഫ് ഹെൽപ്പിംഗ് പാകിസ്ഥാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു അഭിപ്രായ ഭിന്നിപ്പ് ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള വാഗ്വാദം മറ്റൊന്നുള്ളത് അമിഡ് റൂമേഴ്സ് ഓഫ് ഡെത്ത് പാകിസ്ഥാൻ ഷിഫ്സ് അഷർ ടു അഷർ ഔഫ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ എന്നതാണ് അതായത് രാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഈ കുടുംബീകരൻ മൗലാന മസൂദ് അസറിനെ പാകിസ്ഥാൻ മറ്റൊരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദ ന്യൂ ഇൻഡ്യൻ റോസസിൻ്റെ മുഖ്യവാർത്ത ഓപ്പോസിഷൻ കോൺസ്പയറിംഗ് ടു ഫിനിഷ് മി സെയ്സ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്നതാണ് സെയ്സ് ദ ആർ ട്രൈങ് ടു ഡാമേജ് ദ മിലിറ്ററിസ് മൊറിയൽ ഗിവ്സ് ഡെവലപ്മെൻറ്റ് പുഷ് ഡെവലപ്മെൻറ്റ് പുഷ് ടു അമേറ്റി വിത്ത് എ കെ ടു നോട്ട് ത്രീ റൈഫിൾ യൂണിറ്റ് എന്നിങ്ങനെ വിശദാംശങ്ങൾ അതായത് സൈന്യത്തിൻ്റെ മനോവീര്യം കെടുത്തുന്ന അല്ലെങ്കിൽ തകർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നട ുന്നത് തന്നെ ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം എന്നിങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങൾ നോക്കാം കേരള ഗൌന്ദിയുടെ മുഖ്യ വാർത്തയിൽ നിന്ന് മസൂദ് മരിച്ചെന്ന് ഇല്ലെന്ന് ജയ്ഷെ ന്യൂഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് പാക് സർക്കാരോ സൈന്യമോ ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല എന്ന ജയ്ഷെ മുഹമ്മദ് അത് നിഷേധിച്ചു പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മസൂദ് അസർ ശനിയാഴ്ച ഉച്ചയുടെ മരണമടഞ്ഞു എന്നാണ് അഭ്യൂഹങ്ങൾ പരന്നത് മസൂദിന് ഗുരുതരമായ വൃക്കരോഗമാണെന്നും പതിവായി ഡയാലിസിസ് നടത്തുകയാണെന്നും റിപ്പോർട്ട് ഉണ്ടായിരുന്നു കരളിൽ ക്യാൻസർ ആണെന്ന സൂചനകളും ഉണ്ട് എന്നെ തുടരുന്ന മുഖ്യവാർത്ത മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്നും വീട് വിട്ട് പുറത്തു പോകാനാവാത്ത വിധം രോഗബാധിതനാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ സമ്മതിച്ചിരുന്നു മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു പുൽവാമ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു എന്നിങ്ങനെ തുടരുന്ന മുഖ്യ വാർത്ത മറ്റൊന്ന് ബിൻ ലാദിൻ്റെ കൂട്ടാളി കൊടും ഭീകരൻ എന്നിങ്ങനെ മസൂദ് അസറിൻ്റെ ചെയ്തികൾ നാൾ വഴിയായി തന്നെ വർഷങ്ങളിലും തീയതിയും വെച്ച് ആകർഷകമായി വിന്യസിച്ചിട്ടുണ്ട് ഒന്നാം പേജിൽ കേരള മുഖ്യ മുഖ്യവാർത്തയുടെ കൂടെ തന്നെ അതിൻ്റെ കൂടെ മറ്റൊന്നുള്ളത് പാകിസ്ഥാനിലുള്ള ഈ ജെയ്ഷെ മുഹമ്മദ് ഭീ ഭീകരരുടെ ആസ്ഥാന മന്ദിര സമുച്ചയം അതേക്കുറിച്ചുള്ള ഒരു ശ്രദ്ധേയമായ റിപ്പോർട്ടും കേരളകമുദിയിൽ നിന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മർക്കസ് സുബാനുള്ള മൂന്ന് ഏക്കറിലെ ആ ഭീകര സ്വർഗ്ഗം പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം അറുന്നൂറ് ഭീകരർക്ക് അടിച്ചു പൊളിക്കാം ജിംനേഷ്യവും സ്വിമ്മിംഗ് പൂളും മറ്റ് സൗകര്യങ്ങളും പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം പഞ്ചാബ് അത് പാകിസ്ഥാനിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിൽ മൂന്ന് ഏക്കറിൽ പരന്നു കിടക്കുന്ന വിശാലമായ മന്ദിര സമുച്ചയമാണ് ദൈവത്തെ സ്തുതിക്കുന്ന കേന്ദ്രം എന്നർത്ഥം വരുന്ന മർക്കസ് സുബാനള്ള എന്നാണ് ഈ ഭീകര സമുച്ചയം അറിയപ്പെടുന്നത് മസൂദ് അസഹറിൻ്റെ സഹോദരൻ അസഹറിൻ്റെയും സഹോദരന്മാരുടെയും മറ്റ് ബന്ധുക്കളുടെയും വീടുകളും ഈ സമുച്ചയത്തിനുള്ളിലാണ് എന്നിങ്ങനെ തുടരുന്ന റിപ്പോർട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവാസ് ഷെറീഫിൻ്റെ ഭരണകാലത്താണ് ഇ ഈയൊരു മന്ദിര സമുച്ചയത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയതെന്നും രണ്ടായിരത്തി പതിനഞ്ചിലാണ് പണി പൂർത്തിയാക്കിയതെന്നും പറയുന്നു ഭീകരതയുടെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നതും പ്രാഥമിക പരിശീലനവും ഇവിടെയാണ് ഇവിടെ നിന്നാണ് വിദഗ്ധ പരിശീലനത്തിന് ബലാകൂട്ടിൽ പരിശീലനത്തിനായി ബലാകൂട്ടിലേക്ക് വിടുന്നത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ ഇനി നമുക്ക് ഉൾപേജിലേക്ക് പോയാൽ ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുഴുവുകയാണ് ഇരു മുന്നണികളും അതുപോലെ തന്നെ ബി ജെ പിയിലുമെല്ലാം അതിൻ്റെ വിശേഷങ്ങളാണ് പേജിലെ മുഖ്യവാർത്ത വാർത്ത സ്ഥാനാർത്ഥി ചർച്ചകൾ ലാസ്റ്റ് റൗണ്ടിൽ നേതൃയോഗങ്ങളുടെ തിരക്കിൽ മുന്നണികൾ മുന്നണികൾ എന്നിങ്ങനെ തിരുവനന്തപുരത്ത് സി പി ശ്രീകൃഷ്ണൻ്റെ റിപ്പോർട്ട് ജാഥകൾ കഴിഞ്ഞു ഇനി ജയത്തിൽ കുറഞ്ഞൊന്നും കണക്കിൽ കണക്കിൽ ഇല്ലാത്ത പോർക്കളത്തിലേക്ക് പോർക്കളത്തിലേക്ക് എൽ ഡി എഫിൻ്റെ കേരള സംരക്ഷണ യാത്രയും യു ഡി എഫിൻ്റെ ജനമഹായാത്രയും സമാപിച്ചതോടെ ഇരുമുന്നണികളും വിശ്വാസവോട്ടിൻ്റെ അനു അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന എൽ ഡി എയും യോഗങ്ങളുടെ നേതൃയോഗങ്ങളുടെയും സീറ്റ് വിഭജനത്തിൻ്റെയും തിരക്കിലാണ് ഇടതുമുന്നണിയിൽ സി പി എം സംസ്ഥാന നേതൃയോഗങ്ങൾ നാളെ മുതൽ വെള്ളിയാഴ്ച വരെ തലസ്ഥാനത്ത് ചേരും യോഗങ്ങളുടെ ഇടവേളകളിൽ തന്നെ ഘടക കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും പൂർത്തിയാക്കിയേക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സി പി ഐ സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ ഇന്ന് ചേർന്ന് ജില്ലകളിൽ നിന്നുള്ള സാധ്യതാ പാനൽ ചർച്ച ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസിലെ തർക്കം കാരണം യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ നീളുകയാണ് ലീഗുമായും അന്തിമധാരണ ആയിട്ടില്ല നാളെ അവസാനവട്ട ചർച്ച നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിനു മുമ്പേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയ്ക്കായി പേരുകൾ ആരായാൻ മേഖലകളിൽ തിരിച്ച് സി കെ പത്മനാഭൻ പി കെ കൃഷ്ണദാസ് ഒ രാജഗോപാൽ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ുണ്ട് ഇവ രണ്ട് ദിവസത്തിനകം സമർപ്പിക്കുന്ന പാനലുകളായിരിക്കും പരിശോധിച്ചാകും അടുത്ത ആഴ്ചയോടെ അന്തിമ പ്രഖ്യാപനം എന്നിങ്ങനെ തുടരുന്നു ആ മുഖ്യ വാർത്ത ഇനിയൊരു റിപ്പോർട്ട് ഒരു കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടാണ് അറിയപ്പെടുന്ന വിപ്ലവ ഗായികയായ മേദിനി പാട്ട് നിർത്തുന്നു അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മേദിനിയുടെ പാട്ട് എൽ ഡി എഫിന് ഒരു അവശ്യഘടകമായിരുന്നു ആ പാട്ടിലൂടെ ഇനി വോട്ട് മറിയില്ല ആ സാധ്യത അവസാനിച്ചിരിക്കുന്നു എന്നാണ് മേദിനിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനങ്ങളുമായി താൻ രംഗത്ത് ില്ല എന്നാണ് കമ്മതി സ്പെഷ്യൽ റിപ്പോർട്ടിൽ എസ് പ്രേംലാൽ മേദിനിയെ ഉത്തരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വേദികളിൽ ഇനി പി കെ മേദിനി പാടില്ല പാട്ടുകൊണ്ട് വോട്ട് മറിച്ചിരുന്ന കാലം കഴിഞ്ഞു എന്നാണ് മേദിനിയുടെ വിലയിരുത്തൽ മന്ത്രിസഭയുടെ ആയിരം ദിനാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആദരിച്ചപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ താത്പര്യപ്രകാരം മേദിനി പാടിയിരുന്നു എന്നിങ്ങനെ മേദിനിയുടെ സംഭവപൂലമായ ജീവിതകഥ വിവരിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഫീച്ചറാണ് അത് മറ്റൊന്നുള്ളത് ടി കെ സുജിത്തിൻ്റെ ശ്രദ്ധേയമായൊരു കാർട്ടൂണുമുണ്ട് ഉൾപേജിൽ കേരളകമുദിയിൽ പ്രതിപക്ഷം കാവൽക്കാരനെ അവഹേളിക്കുന്നു കാവൽക്കാരൻ ജാഗ്രതയോടെ നിലകൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ ആസ്പദമാക്കിയുള്ള ശ്രദ്ധേയമായ കാർട്ടൂൺ ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം മനോരമയിൽ സുപ്രധാന നിയമനങ്ങൾ കൈവിട്ട് പി എസ് സി എന്ന വ്യത്യസ്തമായ മുഖ്യവാർത്ത സർവകലാശാല കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ലാസ്റ്റ് ഗ്രേഡ് വകുപ്പ് തല ഡി പി സി നിയമനങ്ങൾ പുറം ഏജൻസി ഇതെല്ലാം പുറം ഏജൻസിക്ക് കൈമാറാനാണ് രഹസ്യ നീക്കം നടക്കുന്നതെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷാജി പൊന്നോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വകുപ്പ് തല പരീക്ഷകൾ ഡി പി സി ഡിപ്പാർട്ട്മെൻ്റൽ പ്രമോഷൻ കമ്മിറ്റി നിയമനങ്ങൾ എന്നിവയും മാറ്റാൻ നീക്കമുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഭരണപരിഷ്കാര കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ഷീല തോമസ് പി എസ് സിയിലെത്തി ചെയർമാനും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു നീക്കം പി എസ് സിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണി നിലനിൽ നിൽപ്പിനെ തന്നെ ഭീഷണിയാകുമെന്ന് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തുടരുന്നു ആ വാർത്ത കായികക്ഷമതാ പരീക്ഷ അതായത് പോലീസ് എക്സൈസ് തുടങ്ങിയ യൂണിഫോം സേനകളുടെ കായികക്ഷമതാ പരീക്ഷ പുറം കരാർ നൽകാറുള്ള പി എസ് സി നീക്കം മുൻപ് വിവാദം ആയിരുന്നു തുടർന്ന് പരീക്ഷകൾ പി എസ് സി തന്നെ നടത്തുമെന്ന് ചെയർമാൻ വ്യക്തമാക്കിയെങ്കിലും ചുമതല സ്പോർട്സ് കൗൺസിലിന് കൈമാറാൻ ഇപ്പോഴും അണിയറ നീക്കം സജീവമാണ് ഒരു പി എസ് സി അംഗമാണ് ഈയൊരു നീക്കത്തിന് പിന്നിൽ ഉള്ളത് എന്നിങ്ങനെ തുടരുന്ന അനുബന്ധ വാർത്തയും ഉണ്ട് മസൂദ് അസർ മരിച്ചെന്ന അഭ്യൂഹം ഇല്ലെന്ന് ജയ്ഷ് എന്ന വാർത്തയും ആകർഷകമായി തന്നെ വിന്യസിച്ചിരിക്കുന്നു മലയാള മനോരമ ഒന്നാം പേജിൽ മസൂദ് രോഗബാധിതൻ എന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തിയത് രണ്ടു ദിവസം മുൻപാണ് ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള യു എൻ പ്രമേയത്തിൻ്റെ തീരുമാനം ഉടനെ ഉണ്ടാകും പാകിസ്ഥാൻ ചികിത്സയിലിരിക്കെ മരിച്ചെന്ന് പകൽ മുഴുവൻ അഭ്യൂഹം രാത്രിയിൽ വാർത്ത നിഷേധിച്ച് ജയ്ഷ വിശദാംശങ്ങൾ മറ്റൊന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദ് വിംഗ് കമാൻഡർ അഭിനന്ദന് വാരിയലിൽ പരിക്ക് എന്നിങ്ങനെയുള്ള ആ ഒരു വാർത്തയെ ഒന്നാം അഭ്യസിച്ചിട്ടുണ്ട് വിമാനം തകർന്നപ്പോഴോ പാക് അധീ അധീന കാശ്മീരിലെ ആൾക്കൂട്ട ആക്രമണത്തിലോ സംഭവിച്ചതാകാം വൈകാതെ കോക്പിറ്റിൽ മടങ്ങി എത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന് സൈനിക ആശുപത്രിയിൽ ഡൽഹിയിൽ കഴിയുന്ന അഭിനന്ദൻ്റെ അഭിനന്ദത്തിനുമായി ബന്ധപ്പെട്ട ആ വാർത്ത മറ്റൊരു റിപ്പോർട്ട് ഒന്നാം പേജിൽ നിന്ന് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റിൽ പാനൽ വേണ്ട എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ് അത് സിറ്റിംഗ് എം പിമാർ അതേ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും അല്ലെങ്കിൽ തുടർന്നും മത്സരിക്കും അതുകൊണ്ട് ആ സീറ്റുകളിലേക്ക് പാനൽ സമർപ്പിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് മറ്റൊരു ഒന്നാം പേജ് വാർത്ത തിരുവനന്തപുരത്ത് സുജിത് നായരുടെ റിപ്പോർട്ട് ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം ഭീകരാക്രമണത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ യുദ്ധം മനോജ് മേനോൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നാൽപ്പത് ജവാൻമാരുടെ രക്തസാക്ഷിത്വം ഉണ്ടാക്കിയ ആഘാതം ആഘാതം അടങ്ങും മുമ്പ് പുൽവാമ ഭീകര ആക്രമണ വിഷയം ഉയർത്തി രാഷ്ട്രീയ യുദ്ധം പുൽവാമ ആക്രമണം ബലാക്കോട്ട് പ്രത്യാക്രമണം വിംഗ് കമാൻഡർ അഭിനന്ദൻ്റെ തിരിച്ചുവരവ് എന്നീ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടിൻ്റെ പേരിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് ബി ജെ പിയുടെ നീക്കം അതിനെ പ്രതിരോധിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളും ശ്രമം തുടങ്ങിയതോടെ ദേശീയ രാഷ്ട്രീയം കലുഷമായി എന്ന്ങ്ങനെ തുടരുന്ന മുഖ്യ വാർത്ത അതിൻ്റെ കൂടെ തന്നെ പ്രധാനമന്ത്രിയുടെ ആരോപണം പ്രതിപക്ഷം സൈന്യത്തോട് തെളിവ് ചോദിക്കുന്നു എന്ന് അത് സൈന്യത്തിൻ്റെ തന്നെ ആത്മവീര്യം കെടുത്താനുള്ള നീക്കമാണ് അല്ലെങ്കിൽ കെടുത്താനേ ഉതകൂ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതിന് പ്രതിപക്ഷത്തിൻ്റെ മറുപടി വ്യോ ആക്രമണത്തിൽ പ്രധാനമന്ത്രിക്ക് തന്നെ സംശയം അല്ലെങ്കിൽ സന്ദേഹം ഉണ്ട് എന്നതാണ് അതായത് വ്യോമാക്രമണത്തിൽ വൻ നാശനഷ്ടം മുന്നൂറ്റി അൻപതോളം ഭീകരർ വധിക്കപ്പെട്ടു എന്നെല്ലാം ഉള്ള വാർത്തകൾ അത് സംബന്ധിച്ചാണ് ഈ ഒരു വിവാദം കൊഴുക്കുന്നത് എന്നാണ് വാർത്തയെ തുടർന്ന് പറയുന്നത് മറ്റൊന്നുള്ളത് കോട്ടയത്ത് സംഭവിച്ചൊരു ദുരന്തമാണ് കുളിപ്പിക്കാൻ കിടത്തവേ ആനയുടെ അടിയിലേക്ക് വീണ് കാൽ തെറ്റി വീണ് ഒന്നാം പാപ്പാൻ മരിച്ച ഒരു ദുരന്ത വാർത്തയും ഒന്നാം പേജിൽ ഉണ്ട് പാപ്പാൻ കാലു തെറ്റി വീണത് ആന കണ്ടില്ല സംഭവം കോട്ടയം കരാപ്പുഴയിൽ ഒന്നാം പാപ്പൻ വീണത് ആന കണ്ടില്ല അത് പാപ്പാൻ്റെ മേലേക്ക് കിടക്കുകയായിരുന്നു കൊല്ലം ശാസ്താംകോട്ട പട്ടിയേടത്ത് അരുൺ പണിക്കർ എന്ന നാല്പത്തി രണ്ടുകാരനാണ് ദുരന്ത മൃത്യുണ്ടായത് കോട്ടയം കരാപ്പുഴയിൽ ഭാരത് വിശ്വനാഥൻ എന്നാനയെ കുളിപ്പിക്കാൻ കുളിപ്പിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അതിൻ്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നത് മറ്റൊരു റിപ്പോർട്ട് എത്രയും വേഗം കോക്പിറ്റിൽ എത്തണമെന്നാണ് അഭിനന്ദൻ്റെ ആഗ്രഹം അത് സംബന്ധിച്ച വിശദാംശങ്ങളുമുണ്ട് ഈ അഭിനന്ദൻ്റെ അതായത് ശത്രുരാജ്യത്ത് ശത്രു സൈന്യത്തിൻ്റെ പിടിയിലായിരുന്ന അല്ലെങ്കിൽ ബന്ധി ആയിരുന്നതിന് ശേഷം രാജ്യത്ത് തിരിച്ചെത്തുന്ന സൈനികൻ ഡീ കോഡിംഗ് ഡി ബ്രീഫിംഗ് എന്ന ഒരു നടപടിക്രമത്തിന് കർക്കശമായി വിധേയമാവേണ്ടതുണ്ട് അത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ തുടരുകയാണ് സൈനിക ഡൽഹി സൈനിക ആശുപത്രിയിൽ കഴിയുന്ന അഭിനന്ദൻ്റെ വിശേഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എത്രയും വേഗം കോ കോക്ക്പിറ്റിൽ എത്തണം എന്ന് എന്നത് അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഭീകരൻ മസൂദ് അസർ മരിച്ചതായ അഭ്യൂഹം എന്ന വാർത്തയും മാതൃഭൂമിയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്